സുഹൃത്തുക്കളെ, ചാനൽ 13.8 സ്വാഗതം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നമ്മുടെ യുവതികളുടെ മരണം എന്നതിനെക്കുറിച്ചാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മുടെ യുവതികളുടെ മരണം. അതിൽ പ്രണയം തൊട്ട് അപകടപ്പെടുത്തൽ, പണം, ജാതി, ഇങ്ങനെ പല ഘടകങ്ങൾ ഇതിൽ അന്തർലീനമാണ്. പ്രണയം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, മാംസനിബദ്ധമാണ് അനുരാഗമെന്നും മാംസനിബദ്ധമല്ല അനുരാഗമെന്നും ഒരു വാദം പണ്ട് നമ്മുടെ അക്കാഡമിക്കൽ ക്ലാസ്സുകളിൽ മലയാള പണ്ഡിതന്മാരുടെ ഇടയിൽ സജീവമായിരുന്നു. പ്രണയത്തിൻ്റെ അടിവേര് മാനസികമാണ്, അതല്ല പ്രണയത്തിൻ്റെ അടിവേര് മാംസനിബദ്ധമാണ് എന്ന് പറയുന്ന ഒരു രണ്ട് രീതിയുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് സമഗ്രമായി ഇതിനെ നോക്കിക്കാണുമ്പോൾ പ്രണയം മാനസികവും ശാരീരികവും സംയോജിച്ചുള്ളതാണ്. ശരീരത്തിൽ നിന്ന് അന്യമല്ല മനസ്സ്. മനസ്സ് ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, മനസ്സും ശരീരമാണ്. എന്നാൽ പ്രകൃതി അടുത്ത തലമുറകൾക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി ആൺ പെൺ ജീവികളിൽ ചിട്ടപ്പെടുത്തിയ ഒരു ഒരുക്കമാണ് പ്രണയമെന്ന് പറയുന്നത്. രണ്ട് വ്യക്തികളുടെ മനസ്സിൽ അനുരാഗം അല്ലെങ്കിൽ ആകർഷണം അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷ്യം ശാരീരികമായി ഒന്നാകുന്നതിന് വേണ്ടി അല്ലെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ആ തയ്യാറെടുപ്പിലാണ് യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത്. നമ്മുടെ യുവതി യുവാക്കൾ പലരും പ്രണയബന്ധമായി വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രണയമല്ലാതെ തന്നെ അറേഞ്ച്ഡ് മാര്യേജിലൂടെയും വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. വിവാഹവും പ്രണയവും തമ്മിലുള്ളൊരു വ്യത്യാസം, പ്രണയത്തിൽ എപ്പോഴും രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ, വിവാഹത്തിൽ രണ്ട് കുടുംബം, രണ്ട് സമൂഹം തന്നെയുണ്ട്. അതുകൊണ്ട് പ്രണയത്തിൽ രണ്ട് വ്യക്തികൾക്ക് ഇഷ്ടക്കേട് വന്നാൽ ഇസ്ലാമതത്തിൽ മൊഴിയൊല്ലുന്നത് പോലെ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് പിരിയാൻ എളുപ്പമാണ്, ആരും അറിയത്തില്ല. എന്നാൽ വിവാഹബന്ധത്തിൽ ഒരാൾക്ക് ഇഷ്ടമല്ലാതെ വന്നാൽ ഒന്ന് വേർപിരിയണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പം നടക്കത്തില്ല. അതിന് നിയമവും കോടതിയും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രണയത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും പൊരുത്തക്കേട് കിടക്കുന്നത്. ഞാനിത് ആമുഖമായി കാര്യമൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പല പ്രണയ വിഭാഗങ്ങളിലും പിന്നെ ജാതി മതസ്ഥർ ഉണ്ടാകാറുണ്ട്. മിശ്രവിഭാഗങ്ങൾ കഴിക്കുന്നവരിൽ എപ്പോഴും ഒരാൾ ഉയർന്ന ജാതിയും ഒരാൾ താണ ജാതിയുമായിരിക്കും. ഉയർന്ന ജാതിയിൽപ്പെട്ട ബോധമുള്ള ഒരാൾക്ക് എപ്പോഴും ഒരു ആഠ്യത്വ മനോഭാവം ഉണ്ടായിരിക്കും. താണജാതിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഒരു അപകർഷതാ ബോധവും ഉണ്ടായിരിക്കും. ഈ ബോധങ്ങൾ തമ്മിൽ ചിലപ്പോൾ സംഘട്ടനത്തിൽ ഏർപ്പെടും. അത് പലപ്പോഴും ഏർപ്പെടുന്നത് നല്ല പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും താണജാതിയിൽപ്പെട്ട വധുവിൻ്റെ മാതാപിതാക്കൾ അല്ലെ ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ ഒരു പക്ഷെ ശരിയായ പരിഗണന ഉണ്ടാവില്ല. ഉണ്ടാകാതെ വരുമ്പോൾ അവിടെ ആദ്യമായി സ്വര ചേർച്ചയ്ക്ക് പങ്കൽ ഉണ്ടാവുകയാണ്. തിരിച്ച് പുരുഷൻ്റെ ഭാഗത്തുനിന്നും അതേ കണക്ക് ഉണ്ടാവാറുണ്ട്. ഇതോടുകൂടി അവർ തമ്മിൽ മിക്കവാറും കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലുണ്ടാകുന്ന കലഹത്തിൻ്റെ അടിവേരെന്ന് പറയുന്നത് ഉയർന്ന ജാതിയും താണജാതിയും തമ്മിലുള്ള വൈവാഹിക ബന്ധത്തിൻ്റെ അനന്തരഫലമാണ്. എന്നാൽ ജാതിയും മതവും ഉപേക്ഷിക്കപ്പെട്ട ചില യുവതി യുവാക്കൾ വിവാഹം ചെയ്യുന്നുണ്ട്. അത്തരക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കോ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം
ജാതിയും മതവും ഉപേക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഒരു വരൻ ഒരു ചെറുപ്പക്കാരൻ ഒരു വധുവിനെ തേടുന്നതെങ്കിൽ ആ പെൺകുട്ടിയുടെ വീടും ജാതിയും മതവും ഉപേക്ഷിക്കപ്പെട്ട കുടുംബമാണെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഈ വധു വരന്മാർക്ക് ഭാവിയിൽ കുടുംബജീവിതത്തിൽ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകാറില്ല കാരണം അവിടെ അത്തരം ജാതീയമായ ബോധം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അടുത്ത കാലത്തുണ്ടായ ചില ദുരന്തഫലങ്ങൾ നമ്മളുടെ മുമ്പിൽ വളരെ സജീവമായി വരികയാണ് കേരളത്തിൽ ദുരഭിമാന കൊലകൾ വളരെ സ്നേഹപൂർവം ജാതിയും മതവുമൊക്കെ മറന്ന് ആ കെവിനെ പോലെയൊക്കെയുള്ള കുട്ടികൾ വിവാഹിതരായി കഴിഞ്ഞതിന് ശേഷം പണമില്ലാത്ത താണ ജാതിയിൽപ്പെട്ട നീ എന്തിന് ഉയർന്ന ജാതിയിലും പണശേഷിയുള്ള സഹോദരിയായ എൻ്റെ സഹോദരിയെ അല്ലെങ്കിൽ എൻ്റെ മകളെ വിവാഹം ചെയ്തത് എന്തിനെ എന്ന് ചോദിച്ചുകൊണ്ട് സഹോദരനും അച്ഛനും അമ്മയും അമ്മാവനും ഗൂഢാലോചന നടത്തി ഈ ചെറുപ്പക്കാരനെ വധിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്ത് നാലോ അഞ്ചോ ആറോ ഉണ്ടായിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ജാതിബോധമാണ് സവർണ ജാതിബോധമാണ് ഇതിൻ്റെ കാരണം അതൊരു തെറ്റായ ഒരുതരം അന്ധവിശ്വാസമാണ് ഈ ജാതിബോധം എന്ന് പറയുന്നത് ഈ ജാതിബോധമാണ് വളരെ ക്രൂരമായി ബീവത്സമായി ഒരു മനുഷ്യനെ മാറ്റുകയാണ് അവിടെ സ്നേഹവും മനുഷ്യത്വവും എല്ലാം തമസ്കരിച്ചിട്ട് ജാതിബോധം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഒരാഠ്യത്വം അതിലുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അതിനു വേണ്ടി സ്വന്തം കുഞ്ഞിനെ അരുങ്കൊല ചെയ്യാൻ ഒട്ടും മടി കാണിക്കാതെ കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു ആവർത്തന പട്ടിക നമ്മളിപ്പം കാണുന്നുണ്ട് ഇതുപോലെ മറ്റൊരു മരണമാണ് ഈ ശ്രീധനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് നമ്മുടെ വിസ്മയ കിരണ പോലെയൊക്കെയുള്ള ഒന്നിൽ കൂടുതൽ ശ്രീധന സംബന്ധമായ മരണങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിലെ ഏകദേശം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ 60-ൽപ്പരം മരണങ്ങൾ ആ വിധത്തിൽ നടന്നിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിൽ ഏകദേശം 9,000-ത്തോളം മരണങ്ങൾ നടന്നതായിട്ട് പറയുന്നുണ്ട് ഇത് സാധാരണ വിസ്മയ കിരൺ ദമ്പതിമാരുടെ സംഭവത്തിൽ ആ വീട്ടുകാർക്ക് നല്ല പണശേഷിയുണ്ട് പണമുണ്ട് സ്വർണ്ണമുണ്ട് എല്ലാ ശേഷിയുണ്ട് പക്ഷേ അവർക്ക് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കിട്ടിയപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാനില്ലായിരുന്നു അവനെ കല്യാണം കഴിച്ചു കൊടുക്കുകയായിരുന്നു അവന് പണത്തോട് ആർത്തി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനായതുകൊണ്ട് 1 ഏക്കറും 101 പവനും 10 ലക്ഷം രൂപയുടെ കാറും കിട്ടിയിട്ടും പിന്നെയും വേണം വേണം എന്നുള്ള നിർബന്ധം കൊണ്ട് പെണ്ണിനെ അപകടപ്പെടുത്തുന്ന തലത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടിരിക്കുന്നത് പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിച്ച് കൊല്ലുന്ന വിചിത്രമായ കൊലപാതകം നടത്തിയ മറ്റൊരു കേസ് ഇതെല്ലാം അടുത്ത കാലത്ത് നമ്മുടെ മുമ്പിൽ വന്ന ദുരന്തങ്ങളാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് അതിൽ പ്രവർത്തിച്ചത് മുഴുവൻ പണബോധമാണ് അമിതമായ ആർത്തി അപ്പോഴാണ് നമുക്ക് ഈ ശ്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തെക്കുറിച്ച് നിയമപരമായ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് ശ്രീധനം ചോദിക്കുന്നത് ഒരു വീട്ടിൽ വന്ന് ശ്രീധനം ഒരു പെണ്ണിനെ കെട്ടിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ 6 വർഷത്തെ തടവ് ആ ചെറുപ്പക്കാരന് കൊടുക്കാമെന്നാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത് ശ്രീധനം വാങ്ങിയില്ല ചോദിച്ചതേ ഉള്ളൂ ചോദിച്ചതായിട്ട് അറിഞ്ഞാൽ 3 വർഷം വരെ തടവ് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത അപ്പോൾ ഈ അർത്ഥത്തിൽ കാശ് ഇത്ര കിട്ടിയാലേ നിങ്ങളുടെ മകളെ കൊണ്ടുപോകാൻ വെക്കൂ എന്ന് പറഞ്ഞിട്ട് ചില ചെറുപ്പക്കാർ ആർത്തി പൂണ്ടുന്നത് മൂലമാണ് ഈ അപകടമരണം ഉണ്ടാകാനിടയാകുന്നത് നമുക്കിവിടെ ഉണ്ടാവേണ്ടത് സ്ത്രീയും പുരുഷനും തുല്യരാണ് ഭരണഘടന പ്രകാരം ഇപ്പം നമ്മുടെ നാട്ടിൽ യുവാവിന് ജോലിയുണ്ട് യുവതിക്ക് ജോലിയുണ്ട് ഇവരെ ഒരു ത്രാസിലെടുത്തി വെച്ചാൽ യുവതിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യുവതിയുടെ ത്രാസിൽ സ്വർണവും പണവും കൂടി വെച്ചാലേ പുരുഷന് സമാനമാകൂ ഇത് നമ്മുടെ പഴയ പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രകടനമാണ് അപ്പോൾ അവളെ സ്ത്രീക്ക് വില കുറവാണ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ അതുകൊണ്ട് സ്ത്രീയും പുരുഷൻ തുല്യമാണ്
എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ മരണം നടന്നത് ഒന്ന് ശ്രീധരൻ മൂലം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അനവധി പെൺകുട്ടികൾ ഈ ചെറുപ്പക്കാരുടെ സാമ്പത്തിക ത്വര മൂലം അപകടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ ദുരഭിമാനപരമായ ജാതിബോധം കൊണ്ട് സ്വന്തം പെമ്മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മറ്റൊരു മരണം കൂടി ഇപ്പോൾ നടന്നിട്ടുണ്ട്. അത് ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് കോതമംഗലത്തുള്ള ഒരു പെൺകുട്ടിയെ ദന്തലിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ വടക്കു നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ പെൺകുട്ടി താമസിക്കുന്ന തൊട്ടടുത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയും വളരെ ദിവസം ശ്രമത്തിന് ശേഷം പെൺകുട്ടിയുടെ താമസിക്കുന്ന ഇടത്തിൽ ചെന്ന് അവളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത സംഭവം. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതലായിട്ട് ആവർത്തിക്കുന്നുണ്ട്. പല പെൺകുട്ടികളോടും പ്രണയ അഭ്യർത്ഥന നടത്തുക, അവളെ പിന്നാലെ നടക്കുക, അവൾക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും പിന്നാലെ നടക്കുക, നടന്നതിന് ശേഷം അവസാനം അവൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും പിന്നെ അവൻ അതുകൂടി പകയായി മാറുകയാണ്. പകയായി മാറിയിട്ട് അവൾ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ അവളിനി ആരുടെയും കൂടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ധാരണമായി അവളെ കത്തികൊണ്ടോ അല്ലെങ്കിൽ തോക്കുകൊണ്ട് വെടിവെച്ചോ കൊല്ലുന്നത് വരെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ പെൺകുട്ടികളെ വെടിവെച്ച് കൊല്ലുക, വെടിവെച്ച് കൊല്ലും എന്ന് അറിയാവുന്ന ഒരു ഭീകരനാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് പെൺകുട്ടികൾ നേരത്തെ തന്നെ അവനോട് ഇഷ്ടക്കേട് കാണിക്കുന്നത്. അവൻ്റെ സ്വഭാവത്തിൽ ആ വൈകൃതങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രണയിച്ചു കഴിഞ്ഞതിന് ശേഷവും പ്രണയിക്കുന്നതിന് മുമ്പൊക്കെ ചില പെൺകുട്ടികൾ ഇത്തരം ബന്ധങ്ങൾ വരുമ്പം തന്നെ അവരോട് നീരസം കാണിക്കുന്നത്. പക്ഷേ ഈ യുവമാർ വളരെ വൈകൃതമായ മനസ്സുള്ള ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് അവർ ആ പെൺകുട്ടികളെ സ്വന്തമായി കിട്ടിയില്ലെങ്കിൽ കൊല്ലാൻ തീരുമാനിക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ പണ്ടൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് പ്രണയ അഭ്യർത്ഥനകൾ നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ അഭ്യർത്ഥനകളും നിരസിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ തലയിൽ തുണിയിട്ട് അരുണങ്ങ് പോകുന്നേ പതിവ്. പക്ഷേ ഇപ്പം അത് മാറിയിരിക്കുന്നു. ഇപ്പം ആ ചെറുപ്പക്കാർ അങ്ങനെ പോകുന്നില്ല, അവർ തോക്കെടുക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇങ്ങനെ തോക്കെടുക്കാൻ ഇരയാവുന്നത്? അടിസ്ഥാനപരമായി അവർക്ക് ഇതൊരു വൺ സൈഡഡ് ലവ് എന്ന് പറയും, ഏകപക്ഷീയമായ പ്രേമം. ഒരാൾക്ക് പ്രേമമില്ല, ഒരാൾക്ക് മാത്രമേ പ്രേമമുള്ളൂ. രണ്ടുപേർക്കും പ്രേമമില്ലാതെ എങ്ങനെ രണ്ടുപേരും കൂടെ ഐക്യപ്പെടുന്നത്? അപ്പോൾ ഒരാൾക്ക് പ്രേമമുണ്ട്, മറ്റേയാൾക്ക് പ്രേമമില്ല. പ്രേമം ഇല്ലാത്തയാളിനോട് മറ്റേയാൾ സ്വാർത്ഥമായി പക വീട്ടുക, ആയുധമെടുത്ത് പക വീട്ടുക, ഇതൊരു വൺ സൈഡ് ലവാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സമീപനം അടുത്ത കാലത്ത് നമ്മുടെ കോളേജുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഒക്കെ ഇപ്പം പല കേസുകളും ഇപ്പം നടന്നിട്ടുണ്ട്. അങ്ങോട്ട് അഭ്യർത്ഥന നടത്തുക, നിരസിക്കുക, അവരെ നിർദ്ദയം പിള്ളേരെ കൊല്ലുക. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ എന്താണ്? ഇവർക്ക് ഇങ്ങനെ തോക്കെടുക്കാനുണ്ടാവുന്ന കാരണം എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ ആരോഗ്യ നായകന്മാരോ ഇക്കാര്യത്തിൽ ഗൗരവമായി അധികാരികളോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ എനിക്ക് ഇങ്ങനെ എന്തുകൊണ്ടൊരു ചെറുപ്പക്കാരൻ അടുത്ത കാലത്ത് തോക്കെടുത്ത് തൻ്റെ കാമുകിയാകാൻ ആഗ്രഹിച്ച പെണ്ണിനെ കൊല ചെയ്യാൻ തയ്യാറായി? അതിന് ഒരു കാരണം, ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ ഇപ്പം കാണുന്ന ഒരു കളിയുണ്ട്, ഗെയിംസ് കളി. അത് ഫയർന്നോ അങ്ങനെ അതിൻ്റെ പേര്. അത് അസ്ഥിക്കൂടം, ഒരു അസ്ഥിക്കൂടം അല്ലെ, അസ്ഥിക്കൂടം പല ദുർബലമായൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അവൻ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മുമ്പോട്ടിങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ കാണുന്നവരെ പെടലിക്ക് ഒരു അടിയടിച്ച തറയിൽ, ഒറ്റയടിക്ക് തറയിടുക. അങ്ങനെ എത്ര പേരുണ്ടെങ്കിലും, 10 പേരുണ്ടെങ്കിലും 25 പേരുണ്ടെങ്കിലും ആ ശക്തിക്ക് ഒരു 100 പേരുടെ ശക്തിയുണ്ട്. പെടലിക്ക് അടിച്ചടിച്ചങ്ങ് തറയിടുക. ഇത് ഒരാളിങ്ങനെ 1 കിലോമീറ്റർ ഓടുന്നതിനകം 100-100 പേര് അടിച്ചങ്ങിടയാണ്. അതുപോലെ ഇച്ചിരി നേരത്തെ വേറെ ചില ഗെയിംസ് കളിയുണ്ടായിരുന്നു. അത് വൈസ് സിറ്റി എന്നൊക്കെ പറയും. നമ്മുടെ കൊച്ചു കുട്ടികൾ അതിൽ കയറി നിന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ഒരു കളി തീവ്രവാദിയും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. തീവ്രവാദികളെ കയ്യിലിരുന്ന സ്റ്റൺഗണ്ണാണ്, പോലീസിൻ്റെ ഈ സ്റ്റൺഗണ്ണൊന്നുമില്ല. അവരുള്ള ആദ്യം സാധാ തോക്കുമായിട്ടായിരിക്കുന്നത്. പക്ഷേ ഈ തീവ്രവാദി സ്റ്റൺഗൺ ഉപയോഗിച്ച് നിറയൊഴിച്ച് പോലീസുകാരെ കൊന്നു കൊന്നങ്ങ് പോയാൽ
അപ്പോൾ ആ കാറിലിരുന്ന് കാറ് മുമ്പോട്ട് പോകുമ്പോൾ മുമ്പിൽ കാണുന്ന റോഡിൽ കാണുന്ന പോലീസുകാരെയാണ് ഈ വെടിവെച്ച് കൊന്ന് ഇട്ട് പോകുന്നത്. ഇതൊരു കമ്പ്യൂട്ടറിൽ ഒരു കഫയിലിരുന്ന് ഒരു 10-15 പിള്ളേർ ഒരു സമയത്തിരുന്ന് കളിക്കുകയാണ്. കളിക്കുമ്പോൾ ഓരോ കുട്ടികൾ അതിൽ നിന്ന് ആഹ്ലാദം കൊണ്ട് മുകളിലോട്ട് കസേര മറന്ന് എടുത്ത് ചാടുകയാണ്. ചാടിയിട്ട് പറയുന്നുണ്ടാ ഞാൻ 25 പേരെ കൊന്നോ, ഡാ ഞാൻ 35 പേരെ കൊന്നോ, പോടാ ഞാൻ 42 പേരെ കൊന്നു എന്നിങ്ങനെ നിരന്തരം ഇവർ അങ്ങോട്ടും ഇരുന്ന് കളിയുടെ രസം പിടിച്ച് പറയുകയാണ്. ഇവരുടെ കളി എന്താണ്? മനുഷ്യനെ കൊല്ലുന്നതാണ് കളി. വെടിവെച്ചിടുമ്പോൾ നമുക്ക് ആ അത് നോക്കണം, ആ കമ്പ്യൂട്ടർ നോക്കണം. ആ ഗെയിംസ് കളിയിൽ നമുക്ക് കാണാൻ പറ്റും മനുഷ്യൻ്റെ ഒറിജിനൽ മസ്തിഷ്കം ചോരയും അല്ലെങ്കിൽ മജ്ജയുടെയും നിറത്തിൽ വെടി ഉണ്ട ഏറ്റിട്ട് അടർന്നിറന്ന് രക്തത്തോടെ തറയിലിങ്ങനെ വീഴുന്ന കാഴ്ച കാണാം. ഇങ്ങനെ മനുഷ്യനെ കൊന്നു വന്നിടുന്ന ഈ കാഴ്ച കണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞു മനസ്സിൽ ആദ്യമായി കൊലപാതകത്തിൻ്റെ ചിത്രങ്ങൾ വീണ് 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 പഠിച്ച് അതിൽ കൊലപാതകം ചെയ്യുന്നതിൽ രസിച്ച് അവൻ അവസാനം കൊലപാതകയായി മാറുകയാണ്. ഇത് ഏതോ വിദേശ ശക്തിയെ വളരെ ബോധപൂർവം നമ്മുടെ നാട്ടിലേക്ക് കടത്തിവിട്ടിരിക്കുന്ന വൈറസാണ്. ഈ വൈറസിനെ നമ്മളെ അധികാരികളോ നമ്മളെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ദുരന്തഫലങ്ങളുടെ കാരണം. ഇത്തരം കളികൾ നിരോധിക്കേണ്ടതാണ്. ഈ കളികൾ അടിയന്തരമായി നിരോധിച്ചില്ലെങ്കിൽ നമ്മളെ രാജ്യത്ത് നിരപരാധികളായ അനവധി പെൺകുട്ടികൾ, അനവധി മനുഷ്യർ ഇതുപോലെ മരിച്ചു വീഴാനിടയുണ്ട്. അതുകൊണ്ട് ഇത്തരം കളികൾ ഗൗരവമായി കാണണമെന്നും ഇത്തരം മരണങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടി വേണ്ട ബോധവൽക്കരണം കൊടുക്കേണ്ട ഏജൻസികൾ അതിന് തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്.